الحمد لله الذي هدانا بالكتاب الكريم، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي، ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله، وأشهد أن محمدا عبده ورسوله، أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد، ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. واعتصموا بحبل الله جميعا ولا تفرقوا، واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا، وكنتم على شفا حفرة من النار فأنقذكم منها، كذلك يبين الله لكم آياته لعلكم تهتدون. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر، وأولئك هم المفلحون. صدق الله. أيها الناس، اتقوا الله. الله വിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും പൂർണ്ണമായും ഗ്രഹിച്ച് ജീവിതത്തിൽ ഒളിഞ്ഞതും തെളിഞ്ഞതുമായ എല്ലാ കാര്യങ്ങളിലും അവൻ്റെ കൽപ്പനകളെ വളരെ സൂക്ഷ്മമായി തക്കവയോടുകൂടി പാലിച്ച് ജീവിതത്തെ സന്തോഷപ്രദവും ആനന്ദപൂർണവുമാക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായ അവൻ്റെ അടിയാറുകളോടൊപ്പം നമ്മെ എല്ലാവരെയും ചേർക്കുമാറാകട്ടെ. നമുക്ക് വളരെ കൂടുതലായി കേട്ട് പരിചയമുള്ളൊരു സംഗതി, അത് റമദാനുമായി ബന്ധപ്പെട്ടതാണ്. ശഅബാൻ മാസത്തിൻ്റെ അവസാനത്തെ ഒരു ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വർത്തമാനം, അത് ഒരു ചടങ്ങ് പോലെ എല്ലാ ശഅബാനിലും ആവർത്തിച്ചു എന്ന അർത്ഥത്തിലല്ല. ഒരിക്കലൊരു ശഅബാനിൽ പ്രവാചകൻ അങ്ങനെ പറഞ്ഞു, അതായത് കത് അതല്ലക്കും യാ യുഹന്നാസ് കത് അതല്ലക്കും ഷഹറുൻ അലീം, അല്ലയോ മനുഷ്യരെ, വളരെ ശ്രേഷ്ഠമായ ഒരു മാസം നിങ്ങൾക്ക് തണലായി വരാൻ പോകും. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരുപാട് ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, അതിൻ്റെ ഉഷ്ണവും ചൂടുമൊക്കെ, ഇതിൽ നിന്നൊക്കെ സമാശ്വാസം പകരുന്ന സ്വഭാവത്തിൽ ഒരു മാസം. നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഈ പരാമർശത്തിന് വലിയൊരു പ്രസക്തിയുണ്ട്. അല്ലല്ലക്കും, നിങ്ങൾക്ക് തണലായി വർത്തിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന ആഗോള പ്രതിഭാസത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം എന്ന് ഒരല്പം ബോധമുള്ളവർക്കറിയാം. ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഒരു കാരണവശാലും സമ്മതിച്ചു തരില്ലെങ്കിൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് നമ്മുടെ കാലാവസ്ഥയെ മിതമായി നിലനിർത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങൾക്ക് മേലെല്ലാം നാം നടത്തുന്നത് ഒരുതരം കടന്നാക്രമണമാണ്. കടന്നാക്രമണം എന്ന് തന്നെയാണ് അതിനെ പറയേണ്ടത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള വൈരുദ്ധ്യാത്മക ബന്ധം എന്ന് പറയുന്നത് അത് വളരെ മഹത്തരമാണ്, നമ്മൾ പഠിക്കേണ്ടതാണ്. അത് സഹവർത്തിത്വത്തിന്റെ ബന്ധമാണ്.
പകരം ചൂഷണത്തിന്റെയും പിടിച്ചടക്കലിന്റെയും ഇടപാടാക്കി അതിനെ മാറ്റുന്നത് പ്രകൃതിയല്ല, മറിച്ച് മനുഷ്യര് തന്നെയാണ്. അതിന്റെ ദുരന്തമാണ് കാലാവസ്ഥാ വ്യതിയാനമായിട്ടും മറ്റുമൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയമതല്ല, ആനുഷംഗികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും കഠിനമായ ചൂട് നമ്മുടെ ഈ കാലയളവിൽ, പ്രത്യേകിച്ച് ഈ വർഷം, തണുപ്പ് എന്നൊന്ന് കേരളത്തിൽ ഉണ്ടായിട്ടേയില്ല. ഒരുപക്ഷെ കൂടുതൽ തണുപ്പ് രേഖപ്പെടുത്താറുള്ള വയനാടൻ പ്രദേശങ്ങളിൽ പോലും ഇത്തവണ തണുപ്പില്ല, തണുപ്പ് കാലമില്ല. ഇപ്പോഴാണെങ്കിൽ ചൂടുകൊണ്ട് മനുഷ്യൻ പ്രയാസപ്പെടും. ഈ സന്ദർഭത്തിൽ ഈ വചനം ഒന്ന് കേട്ട് നോക്ക്. കത് അതല്ലക്കു ഷഹ്റുൻ അലീം, ഒരു മാസം നിങ്ങൾക്ക് തണലായി വർത്തിക്കാൻ പോവുകയാണ്. ഒരു തണലിനു വേണ്ടി നമ്മൾ വല്ലാതെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അത്തരമൊരു സന്ദർഭത്തിൽ പ്രവാചകനിൽ നിന്നുള്ള ഈ വചനം ഒരു യാഥാർത്ഥ്യമായിട്ട് കേൾക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാവുക എന്നതാണ് റമദാനിനെ സ്വാഗതം ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ പടി എന്ന് നാം വിചാരിക്കുന്നു. പക്ഷെ അതേസമയം അതുകൊണ്ടായില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യനും പ്രകൃതിയും തമ്മിലും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ അല്ലാഹു കൽപ്പിക്കുന്നത് പ്രകാരം, അല്ലാഹുവിന്റെ നൈതികമായ നിർദ്ദേശങ്ങൾ പ്രകാരം ക്രമപ്പെടുത്താനും ശുദ്ധീകരിക്കാനും സംസ്കരിക്കാനും നാം തയ്യാറാകേണ്ടതുമുണ്ട്. എന്തായാലും പ്രവാചകൻ ഈ മാസത്തെ സംബന്ധിച്ച് പറയാണ് ഷഹ്റുൻ മുബാറക്. അത് വളരെയേറെ അനുഗ്രഹത്തിന്റേതായ ഒരു സന്ദർഭമാണ്. ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ, അതിൽ ഒരു ഒരു രാത്രിയുണ്ട് എന്നാണ്. ലൈലത്ത് എന്നതിനെ രാത്രി എന്ന അർത്ഥത്തിൽ തന്നെ എടുക്കണമെന്നില്ല, ഒരു ദിവസം എന്ന അർത്ഥത്തിലും എടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല. ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ, അതിൽ ഒരു ദിവസമുണ്ട്. ഖൈറുൻ മിൻ അൽഫി ഷഹ്ർ, അത് ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠമാണ്. ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠമായ ആ ദിവസം തന്നെയാണ് ഈ മാസത്തിന്റെ പവിത്രതയുടെയും പ്രാധാന്യത്തിന്റെയും നിദാനം എന്നും വിശുദ്ധ ഖുർആൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ ആ ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ അവതരിച്ചത്. ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ഷഹ്ർ, പ്രവാചകന്റെ ഈ ഹദീസിൽ ലൈലത്തുൽ ഖദർ എന്ന് വന്നിട്ടില്ല, ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഖുർആനും അതേ വർത്തമാനം പറയുമ്പോഴും ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ഷഹ്ർ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഉദ്ദേശം എന്നുള്ളത് വളരെ ക്ലിയറാണ്. ഇപ്പൊ ഖുർആൻ അവതരിച്ചു എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതുകൊണ്ട് റമദാനിന്റെ തണൽ അനുഭവിക്കണമെങ്കിൽ ഖുർആനിലേക്ക് കൂടുതലായി തിരിച്ചു വന്നേ മതിയാവും, ഖുർആൻ കൂടുതൽ ഗ്രഹിക്കാൻ തയ്യാറായേ മതിയാവും. ആർക്കാണോ ആ ദിവസം കിട്ടിയത് അവർക്കെല്ലാം കിട്ടി. ലൈലത്തുൽ ഖദറിന്റെ ഖൈർ, അതിന്റെ അനുഗ്രഹം, അതിന്റെ ബർക്കത്ത് ആർക്കാണോ കിട്ടിയത് അവർക്കെല്ലാം കിട്ടി. ആർക്കാണോ അത് നഷ്ടപ്പെട്ടു പോയത് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, ഒരു ദിവസത്തെ ആരാധനാനുഷ്ഠാനങ്ങൾ നേടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നതിനെ കുറിച്ചല്ല പ്രവാചകൻ ഇത് പറയുന്നത്. മറിച്ച് ആ ദിവസത്തിൽ ഖുർആൻ അവതരിച്ചു, ഖുർആന്റെ ഹിദായത്ത് ആർക്കാണോ കിട്ടിയത് അവർക്കെല്ലാം കിട്ടി. ഖുർആന്റെ ഹിദായത്ത് ആരിൽ നിന്നാണോ തടയപ്പെട്ടത് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇങ്ങനെ തന്നെയാണത് വായിക്കേണ്ടത്. റമദാൻ മാസം കൂടുതൽ ആത്മീയമായ കാര്യങ്ങൾ പറയണം എന്നാണ് പൊതുവേ നമ്മുടെ ഒരു നാട്ടു നടപ്പ്. അങ്ങനെയാണ്, നമ്മൾ ആ നാട്ടു നടപ്പിനെ ഒട്ടും പരിഗണിക്കുന്നില്ല. അത് പരിഗണിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ ആത്മീയ കാര്യമല്ല എന്നുകൂടി അതിനർത്ഥമാകും. ആത്മീയതക്ക് നമ്മൾ കൊടുക്കുന്ന അർത്ഥം ശരിയല്ല. മനുഷ്യന്റെ ജീവിതം ഏറ്റവും ഫലപുഷ്ടമാക്കുക, ഏറ്റവും പ്രയോജനപ്രദമാക്കുക, ഏറ്റവും കർമ്മോത്സുകമാക്കുക എന്നതിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ആത്മീയത. അതിങ്ങനെ എവിടെയോ മാറിയിരുന്നിട്ട് വിറകൊള്ളലൊന്നുമല്ല, മറിച്ച് മനുഷ്യർക്കിടയിൽ ഇറങ്ങിത്തിരിക്കലാണ്, മനുഷ്യരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് തന്നെയാണ് നമ്മൾ വരിക. റമദാൻ മാസത്തെ അള്ളാഹു തന്നെയും പരിഗണിച്ചത് അങ്ങനെയാണ്. ഹിജറ രണ്ടിനാണ്, ഹിജറ രണ്ടാം വർഷമാണ് റമദാനിൽ നോമ്പ് നിർബന്ധമായത്. അതേ വർഷം തന്നെയാണ് ഇതേ റമദാൻ മാസത്തിൽ ഒരു യുദ്ധം നടക്കുന്നത്. അത് വെറും യുദ്ധമല്ല, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് എന്ന് മാത്രവുമല്ല, അത് യൗമുൽ ഫുർഖാനാണ്. വിശുദ്ധ ഖുർആനാണ് അതിനങ്ങനെ വിശേഷിപ്പിച്ചത്. യുദ്ധം എന്ന് പറഞ്ഞാൽ ആത്മീയത, നമ്മുടെ സോ കോൾഡ് ആത്മീയത, അതുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. പക്ഷെ നമ്മുടെ ആത്മീയ നിർവചനത്തിൽ അതും പെടും. നമ്മളിവിടെ സൂചിപ്പിക്കുന്ന ആത്മീയതയുടെ നിർവചനത്തിൽ യുദ്ധവും പെടും. എന്തിനു വേണ്ടിയുള്ള യുദ്ധം എന്നുള്ളതൊരു വിഷയമാണല്ലോ. സാധാരണ സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ എന്നൊരു പ്രയോഗം തന്നെയുണ്ട്, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല.
എന്നാൽ പോലും യുദ്ധം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംഭവമാണ്, കൃത്യമായും ഒരു രാഷ്ട്രീയ സംഭവം. എന്തിനു വേണ്ടിയാണ് ബദർ നടന്നത് എന്ന് ചോദിച്ചാൽ, ഇൻഷാല്ലാ അതിന്റെ വിശകലനത്തിലേക്ക് നമുക്ക് പിന്നീട് പോകാം. എന്തിനു വേണ്ടിയാണ് ബദർ നടന്നത് എന്ന് ചോദിച്ചാൽ, അത് മക്കയിലുള്ള 99 വിഗ്രഹങ്ങളെ തകർക്കാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല. അതുപോലെ തന്നെ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ കൊള്ളയടിക്കാനും അല്ല, ഇനി ഒരുപാട് പള്ളികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമല്ല. അതിനപ്പുറം വലിയൊരു ഉദ്ദേശം, നമ്മള് കൈക്കൊള്ളുന്ന നമ്മൾ കാണുന്ന സംഗതികളിലെ നെല്ലും പതിരും വേർതിരിക്കുക എന്ന ഒന്നുണ്ടല്ലോ, ഫുർഖാൻ എന്ന പദത്തിന്റെ തന്നെ അർത്ഥമല്ലേ? യൗമുൽ ഫുർഖാനായിട്ട് ആ ചരിത്ര സംഭവത്തെ അള്ളാഹു വാഴ്ത്തുന്നുണ്ടെങ്കിൽ, അത് യുദ്ധം പോലൊരു രാഷ്ട്രീയ സംഭവമായിട്ടും റമദാനിൽ, അതും നോമ്പ് നിർബന്ധമാക്കിയ അതേ കൊല്ലം തന്നെ, അതിന്റെ ഒത്ത നടുവിൽ, റമദാൻ 17 ബദർ നടന്നതെന്ന് നമുക്കറിയാം, അതിന്റെ ഒത്ത നടുവിൽ പടച്ച തമ്പുരാൻ അതിനെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, ചരിത്രത്തിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് റബ്ബാണ്, അള്ളാഹുവിന്റെ സുന്നത്ത് എന്ന ഒന്ന്, നിരന്തരം ചരിത്രത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവനാണ് റബ്ബ്. അള്ളാഹുവിന്റെ സുന്നത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്, നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ചരിത്രത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു അവന്റെ സുന്നത്തിനെ പരിചയപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. സൈന്യങ്ങളുടെ കർത്താവ് എന്ന് ഇസ്രായേൽ പ്രമാണങ്ങളിൽ ഒരു പ്രയോഗമുണ്ട്, സൈന്യങ്ങളുടെ കർത്താവ്. സമാനമായ പ്രയോഗം സൂറത്തുൽ അലക്കിലുണ്ട്. ആ ആയത്ത് ആദ്യം അവതരിച്ചതല്ലെങ്കിലും സൂറത്തുൽ അലക്കിലെ ആയത്തുകൾ ആദ്യമായിട്ട് അവതരിച്ച ആയത്തുകളുമാണ്. അതിലങ്ങനെ പറയുന്നുണ്ട്, നീ നിന്റെ സൈന്യങ്ങളെ വിളിക്കൂ, ഞാൻ എന്റെ സൈന്യത്തെ വിളിക്കാം എന്ന് പറയുന്നതായിട്ട് അതിലും നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലെ ചരിത്രത്തിൽ ഇടപെടുന്ന റബ്ബ്, ബദർ എന്ന് പറയുന്ന ഒരു സംഭവം ഈ റമദാനിന്റെ ഒത്ത നടുവിൽ, ഒരു രാഷ്ട്രീയ സംഭവം, വളരെ കൃത്യമായി ഒരു രാഷ്ട്രീയ സംഭവം റമദാനിന്റെ ഒത്ത നടുവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ആത്മീയതയെ സംബന്ധിച്ചുള്ള നമ്മുടെ മുൻ വിചാരങ്ങൾ മുഴുവൻ കഴുകി തുടച്ച് മനസ്സൊന്ന് വൃത്തിയാക്കിയിട്ട് മാത്രം റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നമ്മൾ വിചാരിക്കുമ്പോഴത്തെ ഒരു സാധനമൊന്നല്ല ഇത്. ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടി കുത്തിയിരുന്ന് നാമജപം നടത്താനുള്ള സന്ദർഭമല്ല ഇത്. അങ്ങനെയാവാം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും സുരക്ഷിതരാണെങ്കിൽ. മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടൊരു സുരക്ഷ എന്ന് പറഞ്ഞിട്ടൊരു സാധനമൊന്നുമില്ല. ലോകത്തെല്ലായിടത്തും നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ്. എന്നിരിക്കെ ലോകത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾ അവന്റെയും പ്രശ്നമാണ്, ഒരു മുസ്ലിമിന്റെയും പ്രശ്നമാണ്. അതുകൊണ്ട് സ്വസ്ഥമായിട്ടൊരു മുസ്ലിം ഇരിക്കണമെങ്കിൽ ലോകത്തിന് സ്വസ്ഥത ലഭിച്ചിരിക്കണം, അത് നിർബന്ധമാണ്. നമുക്ക് മാത്രം പോരല്ലോ സ്വസ്ഥത. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്തിരിക്കാം. നന്മയെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? നന്മയെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ കഴിഞ്ഞ ഖുതുബയിൽ എറിച്ച് ഫ്രീഡിന്റെ കവിതയെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അതും രാഷ്ട്രീയമായ കവിതയാണ്. അതിൽ പറയുന്നത്, ചെയ്യരുതാത്തത് എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല. എന്നാൽ ചെയ്യേണ്ടത് എന്തെങ്കിലും ചെയ്യാതിരുന്നിട്ടുണ്ടോ? അത് ചിലതൊക്കെ. ഇത് ഗുരുതരമായ പ്രശ്നമാണ്. നിഷ്ക്രിയത്വം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു പ്രശ്നമാണ്. നിഷ്ക്രിയമായ കരങ്ങൾ എന്ന് പറയുന്നത് ചെകുത്താന്റെ പണിപ്പുരയാണ് എന്നൊരു ചൊല്ലിനുണ്ട്. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ജനനെ സംബന്ധിച്ച് നല്ലവൻ എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പത്തിനും പോവാത്തവൻ, ഒരു കുഴപ്പത്തിനും പോവാത്തവൻ നല്ലവനാണെന്ന് ആരാ പറഞ്ഞത്? ചിലരെ കുറിച്ച് നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ള പ്രയോഗം, നല്ലതിനുമില്ല വെടക്കിനുമില്ല. നല്ലതിനുമില്ല വെടക്കിനുമില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥം ഉള്ളത്, ഓനെ പടച്ചോനും വേണ്ട ചെകുത്താനും വേണ്ട, ഓനെ രണ്ടാക്കും വേണ്ട. അതുകൊണ്ടാണല്ലോ ഓൻ അങ്ങനെയായത്. അപ്പൊ അത് കൂട്ടത്തിൽ നന്മയായി. ചെകുത്താന് ആവശ്യമുള്ളവരെക്കാളും നല്ലവൻ എന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ അത് നന്മയുടെ ഒരു പ്രതീകമായിട്ടൊന്നും നന്മയുടെ ഒരു അടയാളമായിട്ടൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ചെയ്യേണ്ടത് ചെയ്യണം. ഒരു നാട്ടിനെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുകളോട് പടച്ചതമ്പുരാൻ പറഞ്ഞൊരു കഥ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഹദീസുകളിൽ വന്ന കഥകളൊക്കെ കഥകളായിട്ടും മെറ്റഫറുകളായിട്ടും അലിഗറികളായിട്ടും ഒക്കെ വായിക്കണം. അങ്ങനെ വായിക്കുമ്പോഴാണ് അതിന്റെ ഒക്കെ വിശാലമായ അർത്ഥതലങ്ങൾ നമുക്ക് കിട്ടുക. മലക്കുകള് അവിടെ ചെന്നിട്ട് തിരിച്ച് റബ്ബിനോട് പറഞ്ഞു. കഥകളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, ഹദീസുകളിലെ കഥകളിലും ഉണ്ട്. ഒരാള് മരിച്ചപ്പോഴ് റഹ്മത്തിന്റെ മലക്കുകൾ ഒരു ഭാഗത്തും മദാബിന്റെ മലക്കുകൾ വേറൊരു ഭാഗത്തും വന്നിട്ട് തർക്കിച്ചതായിട്ടൊക്കെ. ഇതൊന്നും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ല, കാരണം പടച്ചതമ്പുരാൻ പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് മലക്കുകൾ, അല്ലാതെ തർക്കിക്കുന്നവരോ അഭിപ്രായം പറയുന്നവരൊന്നുമല്ല. അവർ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, അത് വിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ട്, അത് വേറെ വിഷയമാണ്. എന്തായിരുന്നാലും ഇവർ ചെന്നിട്ട് തിരിച്ച് പടച്ചതമ്പുരാനോട് പറഞ്ഞു, അവിടെ നല്ലൊരു മനുഷ്യനുണ്ടല്ലോ, വളരെ സാത്വികനായിട്ടുള്ള ഇബാദത്ത് എടുത്തുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട് നല്ലത് പറഞ്ഞുകൊണ്ടൊക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അപ്പൊ അയാൾ അവിടെ ഉണ്ടാകുമ്പോൾ നമ്മളെങ്ങനെ ആ നാട് നശിപ്പിക്കുക? അതുകൊണ്ട് അയാൾ അങ്ങോട്ട് മാറ്റിയിട്ട് പോരേ എന്ന് ചോദിച്ചപ്പോ പടച്ചതമ്പുരാൻ പറഞ്ഞത്,
ആ നാട് നശിപ്പിക്കുക എന്നത് ആരംഭിക്കേണ്ടത് അവന്റെ ഉച്ചി പിടിച്ചുകൊണ്ട് തന്നെ വേണം, അവന്റെ തലമുണ്ട കടിച്ചുകൊണ്ട് തന്നെ വേണം ആദ്യം ആ നാടിനെ തകർക്കുക എന്ന പ്രക്രിയ ആരംഭിക്കാൻ എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ നല്ലവനായിട്ട് വെറുതെ കുത്തിയിരുന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പൊ ക്രിയാത്മകത, കർമ്മോത്സുകത എന്ന് പറയുന്ന ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം നമ്മളിൽ ചെലുത്താൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് റമദാനിലും നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. റമദാന്റെ പ്രധാനപ്പെട്ട പാഠം അത് തന്നെയാണ്. അപ്പൊ ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കൽ മാത്രമല്ല, ചെയ്യേണ്ടത് ചെയ്യല്. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ആശയങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് ഓർമ്മയെ സംബന്ധിച്ച് പറഞ്ഞു. ഓർമ്മ എന്ന് പറയുന്നത് നമ്മളിൽ കർമ്മോത്സുകത ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. മിലൻ കുന്ദേരയെ അനുസ്മരിച്ചതും അതുകൊണ്ടാണ്. ഓർമ്മയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള സാഹിത്യകാരനാണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹത്തെ ഉദ്ധരിച്ചതും അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ചെയ്യേണ്ടത് ചെയ്യുക, ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കല് മാത്രമല്ല. അപ്പൊ നിഷ്ക്രിയത്വം, നല്ലവൻ എന്നതിലുള്ള നിഷേധാത്മകമായ സങ്കല്പം. നമ്മള് പ്രാർത്ഥിക്കുമ്പോഴും നിസ്കാരത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്തു പോയതും ശേഷം ചെയ്തു പോകുന്നതുമായിട്ടുള്ള പാപങ്ങൾ പൊറുക്കണമേ എന്നത് അതിന്റെ ഭാഷാർത്ഥമാണ്. ഒന്നല്പം കൂടി ചിന്തിച്ചു നോക്കൂ. കവിഞ്ഞ് ചെയ്തു പോയത്, അതായത് തെറ്റായി ചെയ്തു പോയതും അതുപോലെ ചെയ്യരുതാത്തതും ചെയ്യാതിരുന്നിട്ടുള്ളതും ആയിട്ടുള്ള സംഗതികൾ, ചെയ്യാതിരുന്നിട്ടുള്ളതുമായിട്ടുള്ള സംഗതികൾ. അപ്പൊ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യലും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കലും അതിൽപ്പെടും. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു. എല്ലാത്തിനും തയ്യാറായി മുന്നോട്ട് വന്നിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതേ. എങ്ങനെ തയ്യാറായാലും നമ്മളിൽ നിന്ന് വീഴ്ചകൾ സംഭവിക്കും. അതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാരവ്. അപ്പൊ ഇങ്ങനെ പറയുന്നു പടച്ചതമ്പുരാനെ, ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ റബ്ബെ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെയും അർത്ഥം അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് സാത്വിക ഭാവം, ആത്മീയത എന്നൊക്കെ പറയുമ്പോൾ വേറെ തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊന്നും നമുക്ക് ആവശ്യമില്ല. തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത്. ഷഹറുൻ ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ. ആ ദിവസത്തിൽ, ആ മാസത്തിൽ ഒരു ദിവസമുണ്ട്, അത് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ജഅലല്ലാഹു സിയാമഹു ഫരീള. ആകയാൽ ആ മാസത്തിൽ പടച്ച തമ്പുരാൻ വ്രതാനുഷ്ഠാനം നിയമമാക്കിയിട്ടുണ്ട്, അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. വഖിയാമല്ലൈൽ തതവ്വ, അതുപോലെ തന്നെ രാത്രിയിലുള്ള നിസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠവുമാക്കിയിട്ടുണ്ട്. എന്നിട്ട് വലിയ വിശദീകരണമാണ്, അതൊരു സാമാന്യ ദൈർഘ്യമുള്ള ഒരു ഹദീസാണ്. അതിനിടയിൽ വേറൊരു വർത്തമാനം കൂടി പറയുന്നുണ്ട്. വഹുവ ഷഹ്റുൻ അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്തുക്കും മിനന്നാർ. ആ മാസം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രഥമം, അതിന്റെ ആദിമം എന്ന് പറയുന്നത് അത് റഹ്മത്തിൽ, കാരുണ്യത്തിൽ ആരംഭിക്കുന്നു. അത് പിന്നീട് പാപമോചനത്തിലേക്ക്, മനുഷ്യന്റെ മുക്തിയിലേക്ക് വികാസം പ്രാപിക്കുന്നു. ആത്യന്തികമായി പരലോക സൗഖ്യത്തിൽ, ശിക്ഷകളിൽ നിന്നുള്ള വിടുതിയിലേക്ക് അത് പൂർണ്ണതയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മളിത് വായിച്ചിട്ട് ആദ്യത്തെ പത്തിലെ പ്രാർത്ഥന, രണ്ടാമത്തെ പത്തിലെ പ്രാർത്ഥന, മൂന്നാമത്തെ പത്തിലെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ആ പ്രാർത്ഥനകളൊന്നും ഹദീസിൽ വന്നതല്ല, സ്ഥിരപ്പെട്ട ഒരു റിപ്പോർട്ടിൽ വന്നതല്ല. ആദ്യത്തെ പത്തിലെ പ്രാർത്ഥനയും രണ്ടാമത്തെ പത്തിലെ പ്രാർത്ഥനയും, ഇനിയിപ്പോ കാർഡുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും റമദാനിലെ പ്രാർത്ഥനകൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊന്നും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതല്ല. പക്ഷെ ഇങ്ങനൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമില്ല, ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ അതേസമയം ഇവിടെ പറയുന്നത് മൂന്ന് മൂല്യങ്ങളാണ്. പടച്ചതമ്പുരാന് നമ്മളോടുള്ള സമീപനമാണത്. റമദാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും ഒരടയാളമാണ്. ആ അടയാളത്തിന്റെ പ്രഥമ പടി എന്ന് പറയുന്നത് അവന് നമ്മളോടുള്ള റഹമത്താണ്. രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് അവൻ നമുക്ക് തരുന്ന പാപമോചനമാണ്. മൂന്നാമത്തെ പടി എന്ന് പറയുന്നത് അവൻ നമ്മളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കലാണ്. ഇത് മൂന്നും പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില ബാധ്യതകളുണ്ട്. റഹമത്ത് എന്ന് പറയുന്നത് ഒരു ഗുണമായിട്ട് നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിപ്പിക്കപ്പെടണം, ഒരു ഗുണമായിട്ട് നമ്മുടെ ജീവിതത്തിലും അത് പ്രതിഫലിപ്പിക്കപ്പെടണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യണം. അള്ളാഹുവിനോട് പാപമോചനം തേടുന്നതോടൊപ്പം തന്നെ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യണം. അല്ലാത്തവർക്ക് അള്ളാഹുവിനോട് വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ എന്തർഹത? റമദാനിലെ പ്രാർത്ഥനയിൽ സഹീഹായി വന്നിട്ടുള്ള ഒന്നുണ്ട്, അത് അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വാ ഫഅഫു അന്നി എന്നതാണ് ആ പ്രാർത്ഥന. പടച്ചതമ്പുരാനെ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണ്, ആകയാൽ നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും അല്ലാഹുവിന്റെ ആ കൽപ്പന,
അല്ലാഹുവിന്റെ ഗുണം എന്നത് മാത്രമല്ല, അത് അല്ലാഹുവിന്റെ കൽപ്പനയും കൂടിയാണ്. വിട്ടുവീഴ്ച കാണിക്കുന്നവരായിരിക്കണം. ഇപ്പറയുന്ന റഹ്മത്തിലും വിട്ടുവീഴ്ചയിലും അതോടൊപ്പം തന്നെ ആളുകളുടെ ആത്യന്തികമായ മുക്തിയിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം പടുത്തുയർത്താൻ നമുക്ക് സാധിക്കണം എന്നാണ് പടച്ചതമ്പുരാൻ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതാണ് റമദാനിന്റെ ഏറ്റവും മൗലികമായ സന്ദേശം എന്ന തിരിച്ചറിവോടുകൂടി നമ്മളെ സമീപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതവുമായിട്ട് ഇത് ബന്ധപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള മുഅ്മിനുകളാകുന്നത്, ഉത്തരവാദിത്തമുള്ള പൗരന്മാർ, ഒരു സമൂഹം. വൽതകും മിൻകും ഉമ്മത്തൻ, നിങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു സമൂഹത്തെ നാം ഉയർത്തിയെടുക്കുകയാണ് എന്ന് മുസ്ലിങ്ങളോട് പറയുമ്പോൾ, വേണമെങ്കിൽ മുസ്ലിങ്ങളിൽ നിന്നൊരു വിഭാഗം എന്നും ആ പദത്തിന് അർത്ഥം കൊടുക്കാം. പക്ഷേ അതിനേക്കാൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങളെ നാം ഒരു ഉമ്മത്താക്കി മാറ്റും. എങ്ങനെയുള്ള ഉമ്മത്ത്? യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരാണവർ. നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവർ. വയഅമുറുന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുങ്കർ, അവർ നന്മ കൽപ്പിക്കുന്നവരും ഏറ്റവും ശ്രേഷ്ഠമായതിലേക്ക് ക്ഷണിക്കുന്നവരാണ്. യദ്ഊന ഇലൽ ഖൈർ, ഏറ്റവും ശ്രേഷ്ഠമായതിലേക്ക് ക്ഷണിക്കുന്നവരാണ്. നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമാണ്. ഉലായിക്കഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം വരിച്ചവർ എന്നാണ് പടച്ചതമ്പുരാൻ. അവരാണ് വിജയം വരിച്ചവർ. അതിന്റെ അടിസ്ഥാനത്തിൽ ആ അർത്ഥത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പടച്ചതമ്പുരാന്റെ കയർ ഇങ്ങോട്ട് മുറുകെ പിടിക്കണം, അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കണം. ഇതൊക്കെ പ്രയോഗമാണ്, അള്ളാഹുവിന്റെ വർണ്ണം എന്ന് വിശുദ്ധ ഖുർആനിൽ വേറെ വന്നിട്ടുണ്ട്. സിബ്ഹത്തുല്ലാ, അള്ളാഹുവിന്റെ വർണ്ണം. അള്ളാഹുവിനേക്കാളും നന്നായിട്ട് ചായം പൂശുന്നവനായിട്ട് വേറെ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അത് വളരെ പിന്നെ പ്രതീകാത്മകമായിട്ടുള്ളൊരു ചോദ്യമാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ അള്ളാഹുവിന്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കണം. വലാ തഫറക്കൂ, അക്കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പും ഉണ്ടാകാൻ പാടില്ല. വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ അനുസ്മരിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് പിന്നെ ആളുകളോട് പറയാണ്, ഇത് കുന്തും അദാം ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങൾ പരസ്പര ശത്രുക്കളായിരിക്കെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പടച്ചതമ്പുരാൻ ഒരിണക്കം തന്നില്ലേ? ഒരിണക്കം. അത് എവിടെന്നാ കിട്ടിയത്? മക്കയിൽ ആളുകൾ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗോത്രങ്ങൾ തമ്മിലുള്ള കുടിപ്പകകൾ, നിരന്തരമായിട്ട് കൊല്ലങ്ങളോളം തലമുറകളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ, അതിനൊക്കെ അറുതി വരുത്തിയത് അള്ളാഹുവിന്റെ ദീനാണ് എന്നത് ചരിത്രമാണ്. നമ്മൾ ഇന്ന് പ്രചരിപ്പിക്കുന്ന അനുസരിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാൽ യുദ്ധം ഉണ്ടാക്കാൻ നടക്കുകയാണ്. പക്ഷെ യുദ്ധം ഉണ്ടാക്കാൻ നടക്കലല്ല, ബദറിനെ യൗമുൽ ഫുർഖാനായിട്ട് പറയുമ്പോഴും ചരിത്രത്തിൽ സംഭവിച്ചത് മക്കയിൽ അത്തരം കുടിപ്പക ഇല്ലാതായി, അതിനെ ഞാൻ എന്റെ കാൽ കീഴിൽ ചവിട്ടി അമർത്തിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തുൽ വിദായിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകഴിഞ്ഞ് മദീനയിലേക്ക് ഇത് വരുമ്പോൾ അവിടെയുള്ള ഔസും ഹസ്റജും എങ്ങനെയാണ് ജീവിച്ചത് എന്നത് ചരിത്രമാണ്. അവര് തമ്മിൽ ഒരു ഇണക്കമുണ്ടായി, അവർ തമ്മിൽ സുഹൃത്തുക്കളായി സഹോദരങ്ങളായി മാറി. മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളും മദീനയിലുള്ള അൻസാറുകളും തമ്മിൽ സാഹോദര്യബന്ധം സ്ഥാപിക്കപ്പെട്ടു. ഇതെല്ലാം സാഹോദര്യത്തിന്റെ വലിയ ചരിത്രങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണണം. വകുന്തും അലാ ശഫാ ഹുഫ്രത്തിൻ മിനന്നാർ ഫഅൻകദകും മിൻഹ, നിങ്ങളെല്ലാവരും ഒരു തീക്കുണ്ടത്തിന്റെ അരികിലായിരുന്നു, തീക്കുണ്ടത്തിന്റെ അരികിലായിരുന്നു. അങ്ങനെ ഇരിക്കെ അവിടെ നിന്ന് പടച്ചതമ്പുരാൻ നിങ്ങളെ രക്ഷപ്പെടുത്തി. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തി, ഇങ്ങനെയാണ് അള്ളാഹു അവന്റെ ആയത്തുകൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത്. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗസ്ഥരാകുവാൻ വേണ്ടി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയും ആലോചിച്ചുകൊണ്ട് കൃത്യമായിട്ട് റമദാൻ മാസത്തെ വരവേൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. വീണ്ടും നമ്മൾ നമ്മുടെ സാമൂഹികമായ ബാധ്യതകളിലേക്ക് തന്നെ പോകുന്നു. ഇന്ത്യയുടെ ചരിത്രം, അതുപോലെ തന്നെ ഫലസ്തീനിലെ അവസ്ഥ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബകളിൽ പറഞ്ഞു വന്നത്. അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ കാര്യങ്ങളാണ്. അതൊക്കെ വിട്ടുകൊണ്ടുള്ള ഒരാത്മീയതയും നമുക്കില്ല. അതൊന്നും പടച്ചതമ്പുരാന്റെ പക്കലും സ്വീകാര്യമല്ല, അതും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വളരെ സാത്വികനായി ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട് അവിടെ എന്ന് മലക്കുകൾ പറഞ്ഞപ്പോൾ ഓന്റെ തല പിടിച്ചുകൊണ്ട് തന്നെ തുടങ്ങണം എന്ന് അള്ളാഹു പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് മാറി നിന്നുകൊണ്ടുള്ള ഒരാത്മീയത എന്നൊന്നില്ല. സമൂഹത്തിൽ ജീവിക്കുക, സമൂഹത്തിൽ ജീവിക്കുക, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, ലോകത്തെ സംബന്ധിച്ച് വ്യഥപ്പെടുക, അസ്വസ്ഥതപ്പെടുക, അത് പരിഹരിക്കുവാൻ തങ്ങളാൽ സാധിക്കുന്നത് മുഴുവൻ ചെയ്യുക, പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതിനൊക്കെ ഉള്ള സന്ദർഭമായിട്ട് അതിനുവേണ്ടി സ്വന്തം ജീവിതത്തെ ഒന്ന് ഞെരുക്കാനും തയ്യാറാകണം. നമ്മൾക്കിപ്പോ പെരുന്നാൾ വരും, ആഘോഷം കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞാൽ പെരുന്നാൾ വരും. പെരുന്നാൾ വല്ലാതെ ആഘോഷിക്കാം, കുഴപ്പമൊന്നുമില്ലെങ്കിൽ, പ്രശ്നമൊന്നുമില്ലെങ്കിൽ. അതേസമയം ഗസയിലെ പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് സഹായം എത്തിക്കാൻ മാർഗമുണ്ടെങ്കിൽ നമ്മൾ പെരുന്നാളിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ബജറ്റ് ഒന്ന് പാതിയായിട്ടെങ്കിലും കുറക്കുന്നത് നല്ലതാ, മാർഗമുണ്ടെങ്കിൽ. അല്ലാതെ നമ്മളിവിടെ വെറുതെ കുറച്ചുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അതിനുള്ള മാർഗമുണ്ടെങ്കിൽ നമ്മൾ പെരുന്നാളിന് വേണ്ടി ഒരുപാട് സംഗതികൾ അതിനുവേണ്ടി നീക്കിവെക്കുമല്ലോ, അത് പാതിയെങ്കിലും അതിലേക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഈ ഒരു മാനസികാവസ്ഥ നമ്മൾ ആർജിക്കുക, അതാണ് ഈ റഹ്മത്ത്
അതുപോലെ പിന്നെ മഗ്ഫിറത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. നമ്മൾ ആ അർത്ഥത്തിൽ വിശാലരാവുക എന്നുള്ളതാണ് പ്രധാനം. അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക, ബദർ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വരുന്ന ഒരു ദിനമാണ്, ആ ദിനം ഉൾക്കൊള്ളുന്ന മാസമാണ് എന്ന നിലക്ക് തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മകൾ എന്ന് പറയുന്ന കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ ഇൻഷാല്ലാ അതിലേക്ക് നമ്മൾ പോകും വീണ്ടും. അപ്പൊ ഓർമ്മകൾ എന്ന് പറയുന്ന ഒരു സംഗതി, അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ ഫലസ്തീനിലും ഗസയിലും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അതോടൊപ്പം ലോകത്തെമ്പാടും വംശീയമായ ആക്രമണങ്ങളുടെ പേരിൽ ദുരിതമയമായി തീരുന്ന ജീവിതങ്ങളും ഒക്കെയും നമ്മുടെ വിഷയങ്ങളായി മാറേണ്ടതുണ്ട്. അതിനെക്കുറിച്ചൊക്കെയും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ചിന്തയിലൂടെ ഏറ്റവും ഉത്തമമായ ഒരു സമൂഹമായി മാറുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. കുത്തുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.